ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാ വീടുകളിലും തന്നെ പാചകത്തിൻ്റെ ആവശ്യത്തിനായി സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന സാധനം വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട്. അത് നമ്മൾ വല്ലപ്പോഴുമൊക്കെ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ കബോർഡ് അല്ലെങ്കിൽ അലമാരിയൊക്കെ ക്ലീൻ ചെയ്യുന്ന അവസരത്തിൽ അത് നമുക്ക് വേണ്ടാത്ത കാരണം പഴകിയത് കൊണ്ട് നമ്മളെടുത്ത് ദൂരെ കളയാറുണ്ട്. അങ്ങനെയുള്ള ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി പുതിയതായിട്ട് മേടിച്ചാണെങ്കിലും കുഴപ്പമില്ല, അതിനെ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു ജൈവ കീടനാശിനിയായി അല്ലെങ്കിൽ ഒരു ഫംഗിസൈഡായി നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പലപ്പോഴും നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടുവളർത്തുന്ന പച്ചക്കറി ചെടികളുടെ ഇലകളിൽ കാണുന്ന കുത്തുകുത്തു പോലെ വരുന്ന ബ്രൗൺ നിറത്തിലുള്ള സ്പോട്ട്, ഇത് കണ്ടോ, ഇതേപോലെ ഇലകളിലൊക്കെ സ്പോട്ട് വരും. ഇത് ലീഫ് സ്പോട്ട് എന്ന് വിളിക്കുന്ന ഒരു തരത്തിലുള്ള രോഗമാണ്. അതുപോലെ ഇത് കണ്ടോ, മീലിമൂട്ടെന്ന് പറയും, കണ്ടോ, ഇത് വെളുത്ത നിറത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടോ, ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മളുടെ ചെടികളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ വെള്ളീച്ച, ഇത് കണ്ടോ, വെള്ളീച്ചകൾ ഉണ്ടാകി തുടങ്ങുക, കണ്ടോ, വെളുത്ത നിറത്തിലുള്ള പാടൊക്കെ വന്ന് ഇവന്മാരെ നമ്മൾ ഇപ്പം തന്നെ നശിപ്പിച്ചില്ലെങ്കിൽ അവർ തോട്ടം മുഴുവനും പടരും, കണ്ടോ. ഇതിനൊക്കെ നല്ല ഫലപ്രദമായ പ്രതിവിധിയായി നമുക്ക് സോഡാപ്പൊടിയെ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയെ ഉപയോഗിക്കാൻ പറ്റും. അതിന് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി എന്ന് പറയുന്ന സാധനമാണ്. ഞാൻ ഈ കൂട് തുറന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡയിൽ നിന്ന് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ, അതിപ്പോൾ ഒരു സ്പൂൺ നിറച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒരു സ്പൂൺ എടുത്ത് ഇതുപോലൊരു ബോട്ടിലിനകത്തേക്ക് ഇടണം. താഴെ ചാടിപ്പോവാതിരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ വിരൽ വെച്ചിരിക്കും അവിടെ. അപ്പം ഇങ്ങനെ നമ്മൾ സോഡാപ്പൊടി ഒരു സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 5 മില്ലി ലിക്വിഡ് സോപ്പ്. നമ്മൾ പാത്രം കഴുകാനൊക്കെ വാങ്ങിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് എടുത്ത് ഉപയോഗിക്കാം. ഇത് ഞാൻ ഇതുപോലെ ലിക്വിഡ് സോപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ 5 മില്ലിയാണ് നമുക്ക് വേണ്ടത്. അറിയാൻ മേലാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള വെള്ളം വാങ്ങിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ ഒരടപ്പ് നിറച്ചെടുത്താൽ 5 മില്ലിയാണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു 5 മില്ലി കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒരു 5 മില്ലി. ഇത് കൂടാതെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് എന്ന് പറയുന്നത് വേപ്പെണ്ണ. വേപ്പെണ്ണ കിട്ടാനില്ലാത്തവരാണെങ്കിൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഏത് എണ്ണ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ വേപ്പെണ്ണയാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെയും ഒരു 5 മില്ലിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. 5 മില്ലി ഒഴിച്ചു. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം, കണ്ടോ. അപ്പോൾ ഒരു വെളുത്ത നിറത്തിലൊക്കെ ഉള്ളതായിട്ട് മാറും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് നമ്മൾ പറഞ്ഞത്, 1 സ്പൂണ്, 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ 5 മില്ലി വീതം വേപ്പെണ്ണയും, അതുപോലെ ലിക്വിഡ് സോപ്പ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുവാണേ. വെള്ളം ഒഴിച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും അത് ഒരേപോലെ വ്യാപിക്കും. എന്നിട്ട് നമുക്കിതിനെ 1 ലിറ്ററാക്കി മാറ്റിയിട്ട് ഒരു സ്പ്രെയർ ഫിറ്റ് ചെയ്ത് നമുക്ക് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്പ്രെയർ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് രോഗമുള്ള ചെടിക്കാണോ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത് അതേലോട്ട് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കണേ. പക്ഷേ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല വെയിലും ചൂടുമുള്ള അവസരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഏത് ജൈവ കീടനാശിനിയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നതെന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശം വരുന്നതിന് മുന്നേയുള്ള രാവിലെ സമയവും വെയിലാറിയതിന് ശേഷമുള്ള വൈകുന്നേര സമയവുമാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ ചൂടുള്ള സമയത്ത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി കൂടുതലിട്ട് കലക്കി ചെടികളിലേക്ക് സ്പ്രേ ചെയ്താൽ ചെടികളുടെ ഇലകൾ വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മീലി ബഗ്സ് ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, മീലി മൂട്ടയെന്ന് പറയും. നമുക്ക് അതേലോട്ട് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കാം, കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന, ഇതേൽ പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ ലയിച്ചു പോകുന്നതുകൊണ്ട് ഇവർക്ക് ഇതേൽ ഇരിക്കാൻ പറ്റാതെ വരുവാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് തെറിച്ച് തെറിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ, അളവ് കുറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ വെള്ളീച്ച പറ്റി പിടിച്ചിരിക്കുന്നിടത്തും കൂടെ ഇതിനൊന്ന് സ്പ്രേ ചെയ്യും. നമ്മുടെ സ്വീറ്റ് ചെറി പൂത്തു നിൽക്കുന്നുണ്ടോ, അപ്പം ഇതിലെല്ലാം കമ്പെല്ലാം നിറച്ചുണ്ട്, പക്ഷേ അത്രയൊന്നും കാപിടിക്കത്തില്ല. അത് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, കുറേ കുറേ പൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട്, കണ്ടോ. കുറച്ചെണ്ണം പിടിക്കും, പക്ഷേ നല്ല മധുരമുള്ള
നല്ല കായകളാണ് ഇതിനുണ്ടാകുന്നത്. അതുപോലെ നമുക്ക് ഇത് ഈ വെള്ളീച്ച പറ്റി പിടിച്ചിരിക്കുന്നിടത്തും കൂടെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ചിലപ്പോഴാണിത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പോകുവിടുന്നു. ഇതൊന്ന് വിട്ടുപോയിട്ട് പിന്നെ ഇവിടെ പറ്റി പിടിച്ചിരിക്കാൻ പറ്റാതെ വരും. കണ്ടോ, ഇപ്പം തന്നെ അത് കഴുകിപ്പോയിട്ടുണ്ട്. ഈ ഇലയിൽ ഒന്നുപോലും ഇപ്പോൾ കാണാനില്ല കേട്ടോ. പക്ഷേ ഇത് ചെറിയ കീടത്തിൻ്റെ ഉണ്ട്, അത് അവരവിടെ നിന്ന് അങ്ങ് പൊക്കോളും. ഇതെൻ്റെ ഇപ്പോൾ ഒരു അബിയു പ്ലാന്റ് ആണേ, ടെറസെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു അബിയു ആണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ദൈതയിലോട്ട് ഈ ചെടിയുടെ ദൈ ഭാഗത്ത് അതുപോലെ ദൈ ഭാഗത്തൊക്കെ നല്ലോണം ഉറുമ്പ് വരുന്നത് കണ്ടോ. ഈ ഉറുമ്പ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചെടിയുടെ ദൈ ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലറിയാം ചെറിയ ചെറിയ കീടങ്ങൾ പറ്റി പിടിച്ചിരിപ്പുണ്ട് കണ്ടോ. ഒരുമാതിരി മഞ്ഞ നിറത്തി നമ്മൾ തോണ്ടിയെടുക്കുവാണെങ്കിൽ അവിടെ നിന്ന് മാറ്റിക്കളയാൻ പറ്റും. ഇത് കണ്ടോ, എൻ്റെ കയ്യേലോട്ട് പിടിച്ചിരിപ്പുണ്ട് കണ്ടോ. ഇതേപോലുള്ള കീടങ്ങൾ പിടിക്കും. അപ്പോൾ ഈ കീടങ്ങളെ തിന്നാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വരുമ്പോഴാണ് അവരെ പിടിക്കാൻ ഉറുമ്പ് വരുന്നത്. പലപ്പോഴും നമ്മുടെ ആളുകൾ പറയാറുണ്ട് എൻ്റെ ചെടിയെ മുഴുവനും ഉറുമ്പ് പിടിച്ചിരിക്കുകയാണെന്ന്. ഉറുമ്പ് ചെടിയെ ആക്രമിക്കാൻ വരുന്നതല്ല, ചെടികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ ചെറിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുണ്ട്, അവരെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കീടങ്ങളെ പിടിക്കാനാണ് ഉറുമ്പുകൾ നമ്മളുടെ തോട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ സോഡാപ്പൊടി, വേപ്പെണ്ണ, സോപ്പ് കലക്കിയെടുത്തിരിക്കുന്ന ഈ മിക്സ്ചറിനെ നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പൂർണ്ണമായി മാറുന്നില്ലെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പം ഒരു പ്രാവശ്യം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോഴും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ കീടനാശിനികൾ, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പം അവരത്ര പവറുള്ളതല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് ഒരാഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം വെച്ച് കൃത്യമായി കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ കീടങ്ങളുടെ ശല്യം നമ്മുടെ പച്ചക്കറി ചെടികളെ ആക്രമിച്ച് നശിപ്പിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേലോട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ കണ്ടോ. അപ്പോൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കീടങ്ങൾക്ക് ഇതേ പിന്നെ പറ്റി പിടിച്ചിരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് അവർ അവിടെ വെച്ച് 1-2 ദിവസങ്ങൾ കൊണ്ട് അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദൈ ഇലയുടെ അറ്റത്തും ഉണ്ട് കണ്ടോ. ഇതിവിടെ നമുക്ക് കാണാം കണ്ടോ, നല്ല സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ഈ ഇലകളുടെയൊക്കെ മറവിലായിട്ട് കണ്ടോ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് അവിടേക്കും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ചൂടുള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഈ കാബേജ് കണ്ടോ, ഈ കാബേജ് നമ്മൾ ഒക്ടോബറിൻ്റെ ആദ്യത്തിലെ നട്ട് വളർത്തിയതാണ്. അവർ വളർന്ന് ദേ ഈ പരുവം വരെ എത്തി. പക്ഷേ നമുക്കിതിൻ്റെ ഇലകളിൽ നോക്കിയാലറിയാം ദേ പല ഇലകളും കണ്ടോ പുഴു തിന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ പുഴു കാഷ്ടിച്ച് വെച്ചിരിക്കുന്ന കണ്ടോ, പച്ച നിറത്തിൽ ഇതുപോലെ വെച്ചിരിക്കുന്നത് പുഴു കീറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പം നമുക്കിതിൽ ചെറിയ പുഴുവിനെ കാണാനുണ്ടോ എന്ന് നോക്കാം, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചെറിയ ഈ ഇലകളുടെ തന്നെ നിറത്തിലുള്ള ചെറിയ പുഴുക്കളാണ്. അവർ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദിവസം കൊണ്ടല്ലേ ഒരു കുറച്ച് നേരം കിട്ടിയാൽ ഒരു ഇല കംപ്ലീറ്റ് വരെ അവർ തിന്നു തീർക്കും. അങ്ങനെയുള്ളവരെ നശിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കാബേജ് പോലും വിളവെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ, അവരെ നശിപ്പിച്ച് കളയാനുള്ള നല്ലൊരു അടിപൊളി പണി സോഡാപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അതിന് നമ്മൾ ഒരു കുറച്ച് വലിപ്പമുള്ള ഇതുപോലുള്ളൊരു പാത്രം എടുക്കണം. അതിനകത്തേക്ക് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണോ നമുക്ക് 2 സ്പൂണോ എടുക്കാം. അപ്പം ദേ ഞാൻ ഇതിന് ഈ സ്പൂണിന് ഒരു സ്പൂണ് സോഡാപ്പൊടി ഇട്ടു, 1 സ്പൂണും കൂടെ ഇടുവാണേ. അപ്പം 2 സ്പൂണ് സോഡാപ്പൊടി. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ചെയ്യുന്നത് ഇത് ഗോതമ്പ് പൊടിയാണേ. മൈദാമാവ് എടുത്താലും കുഴപ്പമില്ല, അതും ഇതേ അളവിൽ എടുക്കണം. അപ്പം അതേ അളവിൽ 2 സ്പൂണ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം. ഒരിടത്തും സോഡാപ്പൊടി കൂടി വരാൻ പാടില്ല, ഒരേ അളവിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിലപ്പോൾ കട്ടകളൊക്കെ കാണും അതിനകത്ത്, അതെല്ലാം നല്ലോണം പൊടിച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ വരത്തക്ക രീതിയിൽ സോഡാപ്പൊടി ചിലയിടത്തൊക്കെ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലോണം നമ്മളത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെ ചുവട് കണ്ടോ, ഈ ചെടികളുടെ ചുവട്ടിലേക്ക് നമ്മൾ ഇതേപോലെ വാരി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ. അപ്പോൾ അതെ ഇവിടേക്ക് കണ്ടോ ഇങ്ങനെ ചെടിയുടെ ചുവട്ടിൽ നല്ലോണം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതെ ഇവിടെ ഒച്ചു പിറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ കണ്ടോ, ഈ ഒച്ചുകളും കാബേജിൻ്റെ ഇലയെ കണ്ടമാനം ശല്യം ചെയ്യുന്നവരാണ്.
അവരുടെ ദേഹത്തോട്ട് നമ്മളിത് കുറച്ചിട്ടാൽ മതി, അവർ പെട്ടെന്ന് ചത്തുപോകും. ശരിക്കും പറഞ്ഞാൽ ഈ ഒച്ചിന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തല്ല ചെയ്യേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ആ സോഡാപ്പൊടി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അവർ ചത്തുപോക്കോളും. അപ്പം നമ്മൾ ഇതേപോലെ ചെടിയുടെ ചുവട്ടിലെല്ലാം ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെടിയുടെ മുകളിൽ കൂടെയും സ്പ്രേ ചെയ്ത് കൊടുക്കണം കണ്ടോ. അപ്പം ഇതിലോട്ട് വന്നിനി വൈകുന്നേരം, ഇനിയിപ്പം ഇത് ഞാൻ രാവിലെ പോലത്തെ ഒരു സമയത്താണ് ചെയ്യുന്നത്. അപ്പം വൈകുന്നേരം പോലും ഈ പൊടി ഇതേ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒച്ചും അതുപോലെ തന്നെ നമ്മുടെ പുഴുക്കളും വന്ന് ഇതിനെ ശല്യം ചെയ്യത്തില്ല. ഇതും നമ്മൾ ആ കാബേജിൻ്റെ ഒപ്പം നട്ട് വളർത്തിയിരിക്കുന്ന കോളിഫ്ലവറാണ്. കോളിഫ്ലവറിലും ഇതേപോലെ തന്നെ പുഴുക്കളുടെ ശല്യം വന്നാൽ ഇപ്പാണ് നമുക്ക് കാണാൻ തീ കണ്ടോ, ഇരിക്കുന്നുണ്ടോ. ഇതേപോലെ പുഴുക്കൾ വന്നിരുന്ന് അരിച്ച് നമ്മുടെ ചെടിയുടെ ഇലകൾ തീർക്കും. അപ്പം ഇലകൾ തീർന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് വളരാൻ പറ്റത്തില്ല. അപ്പം നമുക്കിത് ആ അതേലോട്ടും നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സറിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ മണവും ഇതിൻ്റെ ഇതേ വന്ന് ടച്ച് ചെയ്യുമ്പം പുഴുക്കൾ പിന്നെ ഇങ്ങോട്ടേക്ക് അടുക്കാതിരിക്കും. അങ്ങനെ നമ്മൾ അവന്മാരെ പേടിപ്പിച്ചോടിക്കുവാണ് ചെയ്യുന്നത്. ഇനിയും കാബേജും കോളിഫ്ലവറും നട്ടുപിടിപ്പിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നട്ടുപിടിപ്പിച്ചോണേ. നട്ടുപിടിപ്പിക്കാനുള്ള തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ എനിക്കൊരു ലൈക്ക് ഇടാനുള്ളത് മറന്നു പോകല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതേപോലെ ഉപകാരപ്രദമായ മറ്റു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.